യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും ലോകമെമ്പാടുമുള്ള സൈനിക ചിലവുകൾക്ക് ആക്കം കൂട്ടിയതോടെ സൈനിക ആവശ്യങ്ങൾക്കായി രാജ്യങ്ങൾ മാറ്റിവെക്കുന്ന തുക $2.4 trillion എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി ഗവേഷകർ അറിയിച്ചു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് ചർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതായത് SIPRI, പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ എന്നിവിടങ്ങളിലെ വലിയ വർധനവോടെ ലോകമെമ്പാടും സൈനിക ചെലവ് കൂടിയത്. ആകെ സൈനിക ചെലവ് എക്കാലത്തെയും ഉയർന്ന നിലയിലാണ്. 2009 ശേഷം ആദ്യമായി 5 ഭൂമിശാസ്ത്ര മേഖലകളിലും ചെലവ് വർദ്ധിക്കുന്നത് കണ്ടു. SIPRIയിലെ മുതിർന്ന ഗവേഷകനായ നാൻ ടിയാൻ AFPയോട് പറഞ്ഞു. 2023 സൈനിക ചെലവ് 6.8% ഉയർന്നു. 2009 ശേഷമുള്ള ഏറ്റവും കുത്തനെയുള്ള വർധനവാണ് ഇതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ലോകമെമ്പാടുമുള്ള സമാധാനത്തിന്റെയും സുരക്ഷയുടെയും തകർച്ചയുടെയും പ്രതിഫലനമാണിതെന്നും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഒരു പ്രദേശവും ലോകത്തില്ലെന്നും ടിയാൻ പറഞ്ഞു. അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയിരിക്കുന്നത്. ഉക്രൈനിലെ യുദ്ധത്തിന്റെ തുടർച്ച ഉക്രൈൻ, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ടിയാൻ പറഞ്ഞു. SIPRIയുടെ കണക്കുകൾ പ്രകാരം റഷ്യ ചെലവ് 24% വർദ്ധിപ്പിച്ചു. 2023 $150 billion. 2014 റഷ്യ യുക്രൈനിലെ ക്രിമിയ പിടിച്ചടക്കിയ ശേഷം രാജ്യത്തിന്റെ സൈനിക ചെലവിൽ 57% വർധനയുണ്ടായി. ഉക്രൈന്റെ സൈനിക ചെലവ് 51% ഉയർന്ന $64.8 billion. എന്നാൽ രാജ്യത്തിന് $35 billion സൈനിക സഹായവും ലഭിച്ചു. അതിൽ ഭൂരിഭാഗവും US നിന്നാണ് വന്നത്. അതായത് സംയുക്ത സഹായവും ചെലവും റഷ്യയുടെ ചെലവിന്റെ 9/10 തുല്യമാണ്. 2023 റഷ്യയുടെയും യുക്രൈന്റെയും മൊത്തത്തിലുള്ള ബജറ്റുകൾ താരതമ്യേന തുല്യമായിരുന്നു. ഉക്രൈന്റെ സൈനിക ചെലവ് അതിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 37%, സർക്കാർ ചെലവുകളുടെ 58% തുല്യമാണെന്നും ടിയാൻ അഭിപ്രായപ്പെട്ടു. ഇതിന് വിപരീതമായി വലിയ സമ്പദ് വ്യവസ്ഥയുള്ള റഷ്യയിൽ സൈനിക ചെലവ് അതിന്റെ GDPയുടെ 5.9% മാത്രമാണ്. അതിനാൽ ഉക്രൈന് ചെലവ് വർദ്ധിപ്പിക്കാനുള്ള ഇടം ഇപ്പോൾ വളരെ പരിമിതമാണെന്നും ടിയാൻ പറഞ്ഞു. യൂറോപ്പിൽ പോളണ്ടിന്റെ ഏറ്റവും വലിയ സൈനിക ചെലവ് 75% വർദ്ധിച്ച് $31.6 billion ഉയർന്നു. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സൈനിക ചെലവുകൾ വർദ്ധിപ്പിച്ചു. ഈ മേഖലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചെലവ് ഇസ്രായേൽ 24% വർദ്ധിപ്പിച്ച് 2023 $27.5 billion. പ്രധാനമായി October 7 ഗാസയിൽ നടന്ന ഹമാസ് ആക്രമണത്തിന് മറുപടിയായി രാജ്യം നടത്തിയ ആക്രമണമാണ് ഇതിന് കാരണം. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ചെലവുകാരായ സൗദി അറേബ്യയും അതിന്റെ ചെലവ് 4.3% വർദ്ധിപ്പിച്ച് $75.8 billion. മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ സൈന്യത്തിനായി ചെലവഴിക്കുന്നത് US ആണ്. ചെലവ് 2.3% വർദ്ധിപ്പിച്ച് $916 billion. ചൈന തുടർച്ചയായി 29 തങ്ങളുടെ സൈനിക ചെലവ് വർദ്ധിപ്പിച്ചു. 6% കൂടി വർദ്ധിപ്പിച്ച് $296 billion. ചൈന സൈനിക ശക്തിയും മേഖലയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന പിരിമുറുക്കങ്ങളും തങ്ങളുടെ സൈനികർക്ക് കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ അയൽ രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചു. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.